ഗൈസ് നമ്മളിപ്പോൾ ആലുവാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോന്നിയിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ അപ്പുറമായിട്ട് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു കാടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് ഈ ആലുവാങ്കുടി എന്ന് പറയുന്നത്. നമ്മുടെ സൈഡിൽ കാണുന്ന അടവിയിലെ കൊട്ടവഞ്ചി സവാരിയൊക്കെ നടക്കുന്ന ആ ഒരു ആറ് ആണ് നമ്മുടെ സൈഡിൽ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തണ്ണിത്തോട് റബ്ബർ എസ്റ്റേറ്റിൻ്റെ അകത്തൂടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കാണുന്നതൊക്കെ തണ്ണിത്തോട് റബ്ബർ എസ്റ്റേറ്റ് പ്ലാന്റേഷനൊക്കെയാണ്. നമ്മുടെ അടവിയരുവി സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. മോശം റോഡാണ്, നല്ല ഗട്ടറും ചള്ളയും കുഴിയാണ്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഇപ്പോൾ നല്ല കയറ്റം കയറിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്താറായം തോന്നുന്നു. മുകളിലെന്തോ വീടൊക്കെ കാണുന്നുണ്ട്. ഓഫ് റോഡ് തുടങ്ങിയെന്ന് തോന്നുന്നു. റോഡൊക്കെ അവസാനിച്ചു തുടങ്ങി. നിങ്ങൾ ഇതിലേക്കൂടെയൊക്കെയോ റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വഴി. ഗായ്സ് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. ഗായ്സ് ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഞങ്ങൾ മേളിലോട്ട് പോകേണ്ടതിന് പകരം വേറെ വഴി ഞങ്ങളെ ഗൂഗിൾ മാപ്പ് കയറ്റി വിട്ടു. രണ്ട് കുത്തനെയുള്ള കയറ്റം വെറുതെ കയറി. ഞങ്ങളെ കയറിയ കയറ്റം എല്ലാം തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വഴിയെന്നാണ് തോന്നുന്നത്. വഴി അറിയാത്തതുകൊണ്ട് എല്ലാവരും എന്തേ കഥ പറഞ്ഞുകൂടെ നിൽക്കുകയാണ്. വാ പോവാം, മുകളിലോട്ട് പോവാം. എടാ അവൻ എന്തിനാണ് ഇനി പെട്രോളും കളഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്? റേഞ്ച് വേണ്ടായോ ആർക്കെങ്കിലും? ഇവിടെ ആർക്കും റേഞ്ച് ഇല്ല. ഗൈസ് ഒടുവിൽ നമ്മൾ വഴി കണ്ടെത്തി. ആ വഴിയിലേക്ക് കയറിയിരിക്കുന്നു. ഓ, അതിസാഹസികമായ വഴിയാണ്. ഭാഗ്യം വഴിയുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു. ഇവിടുന്നാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതേ വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഗൈസ് നമ്മളങ്ങനെ കാട്ടി കയറി. ചെറിയ രീതിയിലുള്ളൊരു ഓഫ് റോഡുണ്ട്. ആ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആലുവാങ്കുടി അമ്പലത്തിലോട്ടുള്ള ഓഫ് റോഡിങ്ങാണ്. കിഡിലെ കിഡിലെ വൈബാണ്. നല്ല എക്സ്ട്രീം ഫോറസ്റ്റാണ്. ഒടുങ്കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഓ, കിടിലം കിടിലം ഫോറസ്റ്റാണ്, കിടിലം ഫോറസ്റ്റാണ്. നല്ല തണുത്ത കാറ്റ്, അടിപൊളി വൈബ്. നല്ല തണുപ്പുണ്ട്, നല്ല ഫോറസ്റ്റിൻ്റെ ആ ഒരു ഫീലുണ്ട്. പെയ്യ മതി, ആക്രാന്തം വേണ്ട. അവിടെ ചെളിയൊക്കെ ഉണ്ട്. ഗൈസ് നമ്മൾ എക്സ്ട്രീം ഫോറസ്റ്റിനകത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അയ്യോ, കാടിൻ്റെ ആ ഒരു വന്യതയൊക്കെ ആയിട്ട് കിടിലമാണ്. കിടിലം പുറലോകമായിട്ട് ഒരു ബന്ധമില്ല. ശരിക്കും ഭയങ്കര ഫോറസ്റ്റ്, അടിപൊളി ഒരു റൈഡാണ് ഫോറസ്റ്റ് റൈഡ്. നല്ല നല്ല തിക്ക് ഫോറസ്റ്റാണ്, ആരും ഇല്ല. ചെറിയ വഴി. അധിക സമയത്തെ കണ്ടെത്തലിനും തേടലിനും ശേഷം ഏ നമ്മൾ ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു.
ഓ മൈ ഗോഡ്, കാടിന്റെ നടുക്കായിട്ടൊരു അമ്പലം. ലവന്ത് നേരത്തെ വന്ന് ഇവിടെ ചേട്ടനോട് എന്തോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെത്തി. അമ്പലത്തിന്റെ ഐതിഹ്യം ഇല്ലെന്ന് പറയത്തില്ല. അമ്പലത്തിന്റെ എങ്ങനെ ഇവിടെ വന്നത്? പിന്നെയാണ് ഇവര് കൊണ്ടുവന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇത്രയും പൂരിപ്പിച്ചത് ആൾക്കാർ വന്ന്. എല്ലാ കുളവും ഈ ക്ഷേത്രമൊക്കെ ഇവിടെ ഉള്ളതാണ്. പണ്ടുവട്ടേ ഉള്ള വർഷങ്ങൾക്ക് മുമ്പോട്ടേ ഉള്ള അത് കണ്ടുപിടിച്ച് ആൾക്കാർ കണ്ടുപിടിച്ച് ഇവനോട് നേരത്തെ കഥയൊക്കെ പറഞ്ഞു. ആന വന്നെന്ത്? പിന്നെ അതിവിടെ നിൽക്കുന്നിടത്താണ്. അപ്പൊ ഈ എത്ര ഇരുന്ന് നടത്തി ഒന്നും ചെയ്തില്ല. തറ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ കെട്ടാനുള്ള പറ്റിയില്ല. ആന കാവല് നിൽക്കുന്ന അമ്പലം എന്നൊക്കെയാണല്ലോ പറയുന്നത്. വെള്ളിയാഴ്ച ആന വരും. ഇവിടെ വരൂ എല്ലാ വെള്ളിയാഴ്ച. ഏത് സമയത്ത്? അന്ന് രാവിലെ ആറാറ് ആനയോടെ കാണുമ്പോ ആന കൂട്ടമായിട്ടാണോ? ഒറ്റയൊരാന. ചേട്ടന് ഫാമിലി ആയിട്ട് കാടിനകത്തില്ല. ആരൊക്കെ ഉണ്ട് വീട്ടില്? ചേട്ടന്റെ വീട്ടില് രണ്ട് കുഞ്ഞുങ്ങളും. അല്ല, ഇവിടെ കാട്ടിനകത്ത് താമസിക്കുമ്പോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ? സാധനമൊക്കെ മേടിക്കാൻ പുറത്തോ? ടൗണിൽ പോകണം. വണ്ടി ഉണ്ടോ? ഇല്ല, ഞാൻ വണ്ടി ഒന്നും ഓടിക്കത്തില്ല. പിന്നെ അവിടുന്ന് വണ്ടി കുറച്ചാറിനെ വിളിച്ച് പറയും. കുറച്ചാറ്റ് അവിടുന്ന് സാധനം. ചേട്ടൻ മാത്രമേ ഉള്ളൂ അതോ വേറെ ചേട്ടന്റെ കൂടെ ചെറിയ ചെറിയ കുടുംബങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലില്ല, ഞങ്ങളൊരു ഫാമിലി മാത്രമേ. ഫാമിലി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ടോ പോവാൻ? അവിടെ കാണുമോ? ഞാൻ പിന്നെ ഇവിടുന്ന് ഫോൺ വിളിക്കാൻ കയറി വന്നപ്പോ അങ്ങനെ കണ്ടത്. ഇവിടെ മാത്രമേ ഉള്ളൂ റേഞ്ച് ഉള്ളത്. ഇതുവഴി വണ്ടി ഒന്നും പോകത്തില്ല. ഇതുവഴി പോകുന്ന കുറ്റകരമല്ലേ? ഫോറസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വിളിച്ചു പറഞ്ഞു. പണ്ട് കാലത്ത് ആൾക്കാര് കാട്ടിനകത്തിൽ കണ്ടുപിടിച്ച ആന കാവല് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ ആലുവാങ്കുടി എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ മാസവും ഒന്നാം തീയതി മാത്രമേ ഇവിടെ ഫോറസ്റ്റ് പെർമിഷനോടുകൂടി നമുക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ കയറി വരുന്നത് കുറ്റകരമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളിന്ന് കയറി വന്ന് നമ്മൾ ഫോറസ്റ്റുകാർ നമ്മളെ കണ്ടു, പക്ഷേ നമ്മളെ തടഞ്ഞു നിർത്തുമോ ഒന്നും കാര്യങ്ങൾ പറയുകയോ ചെയ്തില്ല. അതുകൊണ്ട് എത്രത്തോളം നിയമപരമാണെന്നോ നിയമവിരുദ്ധമാണെന്നോ നമുക്കറിയത്തില്ല. നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു നല്ല റൈഡാണ്, അടിപൊളി എക്സ്പീരിയൻസാണ്. കാട്ടിനകത്ത് കൂടെ നല്ല എക്സ്ട്രീം ഫോറസ്റ്റാണ്. നമ്മൾ കാട്ടിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒരു വനത്തിലോട്ട് കയറുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നല്ല ഫോറസ്റ്റാണ്. ഫോറസ്റ്റിനകത്ത് കൂടെയാണ് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. വേറെ സംസാരിക്കാൻ ഒരാളില്ല, വേറെ വാഹനങ്ങളില്ല, പുറലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പക്ഷികളുടെയും ഓരോ കിളികളുടെയും ഒക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കാം. നല്ല രസമാണ്, അടിപൊളിയാണ്. നമ്മൾ അവിടുന്ന് കയറി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മളിവിടെ എത്തി. ഇതാണ് നമ്മുടെ ആലുവാങ്കുടി അമ്പലം, കാടിന് നടുക്കായിട്ടൊരു അമ്പലം. നമ്മുടെ ആലുവാങ്കുടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നൊരു കുളമാണ്, അമ്പലക്കുളമാണിത്. ഫുള്ള് പായൽ പിടിച്ച് കിടക്കുവാണ്. ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്നും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ പോകുന്നത് ഫുൾ ഫോറസ്റ്റുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ കുറ്റകരമാണെന്നാണ് പറഞ്ഞത്. ആ ചേട്ടൻ അവിടെ കണ്ടൊരു ചേട്ടൻ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്.
എന്തായാലും നല്ല മഴ വരുന്നുണ്ട്, മഴക്കാറുണ്ട്. നമ്മൾ എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. സമയം ഒരുപാടായി, വിശപ്പിൻ്റെ വിളിയും വരുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. പോവാം.